ഈ വരുന്ന ജൂൺ മാസം 30-ാം തീയതി വിവാഹിതനാകുന്ന കൊണ്ടകശ്ശേരി വീട്ടിൽ സണ്ണി എൽസമ്മ ദമ്പതികളുടെ പ്രിയ പുത്രൻ ജോണിൻ്റെ ചന്തം ചാർത്തൽ ചടങ്ങിന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹിതനാകുന്ന പ്രിയപ്പെട്ട ജോണിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും ചിങ്ങവനം സാസ് ഓർക്കസ്ട്രയുടെ പേരിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനോഫലകങ്ങളിൽ നിന്റെ
കൽപ്പനയോടെ ജീവിതമാം സീനായി മാമലയിൽ ഉരുതി ചെടിയാ വളരേണമേ യഹോവേ. പ്രിയപ്പെട്ട ജോണിൻ്റെ ചന്തം ചാർത്തൽ ചടങ്ങിന് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറുക്കനെ ചന്തം ചാർത്തി മണവാളനാക്കി അണിയിച്ചൊരുക്കുന്ന ചന്തം ചാർത്ത് ചടങ്ങുകൾ വേദിയിൽ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ പായ വിരിക്കുക എന്ന ചടങ്ങാണ് ആദ്യമായി. പായ വിരിക്കുന്നതിനായി അന്നാമ്മ എൽസമ്മ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പായ വിരിക്കുന്നതിനായി അന്നാമ്മ എൽസമ്മ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പായ്ക്ക് മുകളിലായി ഏതെൻ്റെ പരദീസയെ അനുസ്മരിപ്പിക്കുന്ന നിലയണ വരയ്ക്കുക എന്ന ചടങ്ങാണ്. നിലയണ വരയ്ക്കുന്നതിനായി അന്നമ്മ എൽസമ്മ എന്നിവരെ ക്ഷണിക്കുന്നു. ഈ അവകാശികൾ വേദിയിലെത്തി കൂടിയിരിക്കുന്ന സഭയോട് 3 തവണ അനുവാദം ചോദിച്ച് വാങ്ങി പായ്ക്ക് മുകളിലായി നിലയണ വരയ്ക്കുന്നു. പറഞ്ഞോട്ടെ, നിലവണ വരക്കട്ടെ. കേട്ടില്ല. നിലവണ വരക്കട്ടെ. കേട്ടില്ല. എല്ലാവരോടും കൂടെ നിലവണ വരക്കട്ടെ. കേട്ടു.
തുടർന്ന് പായ്ക്ക് മുകളിലായി പീഠം അഥവാ കുരണ്ടി ക്രമീകരിക്കുന്നു. പായ്ക്ക് മുകളിലായി പീഠം അഥവാ കുരണ്ടി ക്രമീകരിക്കുന്നു. കുരണ്ടിയുമായി ടാനിയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് പീഠത്തിന് മുകളിലായി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി വെള്ള വസ്ത്രം വിരിക്കുന്നു. ജീമ, ടിയ എന്നിവർ ചേർന്ന് പീഠത്തിന് മുകളിലായി വെള്ള വസ്ത്രം വിരിക്കുന്നു. ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്നരുളി ചെയ്ത ശ്രീ യേശുനാഥൻ്റെ തിരുവചനത്തെ ഓർത്ത് വേദിയിൽ കത്തിച്ച കോൽവിളക്ക് ക്രമീകരിക്കുന്നു. കത്തിച്ച കോൽവിളക്കുമായി നീതുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കത്തിച്ച കോൽവിളക്കുമായി നീതുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിൽ കത്തിച്ച കോൽവിളക്ക് ക്രമീകരിക്കുന്നു. തുടർന്ന് ചന്തം ചേർത്താൻ ആവശ്യമായ എണ്ണ വെള്ളം ആദിയായവ വേദിയിൽ ക്രമീകരിക്കുന്നു. ചന്തം ചേർത്താൻ ആവശ്യമായ എണ്ണ വെള്ളം ആൻസ് മീട്ടു എന്നിവർ ചേർന്ന് വേദിയിൽ ക്രമീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജോണിന് ഇരിക്കുന്നതിനുള്ള വേദി തയ്യാറായി കഴിഞ്ഞു. ഇനി ചന്തം ചാർത്തുന്നതിനായി ജോണിൻ്റെ പ്രിയപ്പെട്ട അളിയൻ്റെ നേതൃത്വത്തിൽ ജോണിനെ വേദിയിലേക്ക് ആനയിക്കുന്നു.
സമുദായത്തിൻ്റെ പ്രാർത്ഥനാ ഗാനവും പ്രാരംഭ ഗാനവുമായ മാർത്തോമൻ എന്ന ഗാനം ആലപിക്കുന്നു. ഈ സമയം നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം. മാർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ള അമ്മയ എഴുന്നേൽക്കണം കന്ദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തല്ലകമേ തുടയും മുഖവും മണി മാറും യോഗത്താലെ പരിശുണ്ട് എന്റെ മകനെ പരമേ ജീവൻ പോളും എൻ മനസ്സോ പതറുന്നു
നെല്ലുമാനീരും പരമേറ്റി വച്ചാറി എൻ മനസ്സോ തേളിയുന്നു ചെറുക്കനെ കണ്ടവർ എല്ലാരും ചൊല്ലുന്നു ഉലകിൽ ഇവനൊത്തൊരില്ല കാരണമായവർ എല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം ആലോഹനായനോ മൻപൻ മശിഹായും കൂടെ തുണക്ക ഇവക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ കർത്താവായ ദൈവമേ അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ പുരുഷൻ തനിച്ചായിരിക്കാൻ അവന് ഇണയും തുണയുമായി സ്ത്രീ അങ്ങ് മെനഞ്ഞെടുത്തു പാപം ചെയ്തു വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവ് ഈശോ മിശിഹ സ്വരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു ദൈവമായ കർത്താവേ വിവാഹത്തിനായി ഒരുങ്ങുന്നതിൻ്റെ ദാസനെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നമാക്കണമേ കർത്താവേ നല്ല ഭർത്താവും നല്ല പിതാവുമായി നിന്റെ ദാസനെ രൂപാന്തരപ്പെടുത്തണമേ കുടുംബത്തെയും സമുദായത്തെയും സഭയെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ അങ്ങേ കൃപയോർത്ത് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എല്ലാവർക്കും ഇരിക്കാം തുടർന്ന് ചെറുക്കനെ ചന്തം ചാർത്തുക എന്ന ചടങ്ങാണ് ചന്തം ചാർത്തുന്നതിനായി പരികർമ്മയെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരികർമ്മി വേദിയിലെത്തി പരികർമ്മി വേദിയിലെത്തി 17 പരിശകൾക്ക് മേലുള്ള മാളോരോട് സഭ അനുവാദം ചോദിക്കുന്നു 17 പരിശകൾ എന്നാൽ 17 ജാതികൾ ക്രൈസ്തവമയ്ക്ക് ചെയർമൻ പെരുമാൻ നൽകിയ 72 പദവികളിൽ സുദൃഢമായ പദവി പരികർമ്മിയെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദസ്സിലായിരിക്കുന്ന 17 പരീക്ഷകൾക്ക് മേലുള്ള മേലച്ചന്മാരോടെല്ലാം ചോദിക്കുക നമ്മുടെ ചെറുക്കരെ ചന്തം പ്രാർത്ഥിക്കോട്ടെ കേട്ടില്ല 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 നീ പരികർമ്മി ചോദിച്ചത് കേട്ടില്ല നീ
സദസ്സിലായിരിക്കുന്ന പതിനേഴ് പരീക്ഷകൾക്ക് മേലുള്ള മേലച്ഛന്മാരോടെല്ലാം ചോദിക്കുക, നമ്മുടെ കല്യാണ ചെറുക്കനെ ചന്തം ചാർത്തിക്കൊണ്ടേ. കേട്ടില്ല 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 നീ പരികർമ്മി ചോദിച്ചത് കേട്ടില്ല നീ. സദസ്സിൽ നിൽക്കുന്നവരും ഇരിക്കുന്നവരുമായ പതിനേഴ് പരീക്ഷകൾക്ക് മേലുള്ള മേലച്ഛന്മാരോടെല്ലാം ശ്വരകൻ നാണു ചോദിക്കുക, കൊണ്ടകശ്ശേരിയിലെ നമ്മുടെ കൊച്ചാനാര ചന്തം ചാർത്തിക്കോട്ടെ. കേട്ടല്ലോ 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 നീ പരികർമ്മി ചോദിച്ചത് കേട്ടല്ലോ നീ. മാറാനീശോ പദവിയിലെ മണർകോല പുതുമ കമ്മ ഊറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും ഉന്നിരുത്തി മാർഗമന നാൾ കുറിച്ചു നാൾ കുറിച്ച ദിവസമതി മുഴുക്ക പുശി ഭംഗിയോടെ ഗുരവയിട്ടു നെല്ലുമിട്ടു നിറവു വന്നു അഖിലാദം കൊമ്പുവീളി മറ്റുമുള്ള ഘോഷമായി തന്നെ കൊണ്ടു ചെന്നു മണവാളൻ അരികയിരുത്തി ബുദ്ധിയൊത്ത തത്തങ്ങളും ബോധമുള്ള ശമാശന്മാരും േകമോടി കനകമൊത്തടി വായാലേ മൊഴികൾ ചൊല്ലി പലതരത്തിൽ ബാലകർക്ക് പദവിയിലെ മണർകോര പുതുമ കാണ ഊറാന ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനുടെ അയലാരും
ഞാനെ ഉന്നിർത്തി മാർഗമന നാൾകുറിച്ച് ദിവസമതി മുഴുക്ക പൂശി ഭംഗിയോടെ ഉറവയിട്ടു നെല്ലുമിട്ടു നിറവു വന്നു തകിനാദം കൊമ്പുവിളി മറ്റുമുള്ള ഘോഷമായി തുടർന്ന് പരികർമ്മി ചെറുക്കനെ എണ്ണ തേപ്പിക്കുന്നു. പരികർമ്മി ചെറുക്കനെ എണ്ണ തേപ്പിക്കുന്നു. കൊണ്ടകശ്ശേരിയിലെ കൊച്ചാനാരെ കേട്ടില്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീ പുരുഷന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? അറിയാം മേലെ. കൊച്ചാനാരൊരു 3 കൊല്ലം കഴിയുമ്പം പറയും, ഉറപ്പായിട്ടും പറയും. ഒരു മനുഷ്യൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാവോ? ഒന്നും അറിയാൻ മേലല്ലോ, കല്യാണം കഴിക്കുവാണല്ലോ. മനെ, സമ്പത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികർ അതനുസരിച്ചിരുന്നു. 8, 10, 14 കുഞ്ഞുങ്ങളായിരുന്നു സമ്പത്ത്. ഇപ്പം തേണ്ട 1 മുറി. ഭാഗ്യമെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമുള്ള ജീവിത പങ്കാളിയെ കിട്ടിയാൽ ആ വ്യക്തിയായി ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് കല്യാണം കഴിച്ചവരൊക്കെ പറയും. കല്യാണം കഴിക്കാത്തവർ പലരും പറയും, കാര്യമാക്കണ്ട. ഏതായാലും ദൈവവിശ്വാസമുള്ള ഒരു ഭാര്യയോടൊത്ത് 6-7 ഇവിടെ ഒരെണ്ണമുണ്ട്, 8 കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായൊരു കുടുംബജീവിതം ആശംസിക്കണു. ജ്ഞാനായ സമുദായം വളർന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. കട്ടിങ് ആൻഡ് ഷേവിങ് സഹകരിക്കുമോ? സഹകരിക്കുകയല്ല, എന്നാ പറയാന. സരസിലായിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുക, നമ്മുടെ മണവാള ചെറുക്കനെ ഇത്തിരി എണ്ണ ജയിപ്പിച്ചോട്ടെ. സദസ്സിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ചോദിക്കുക, നമ്മുടെ മണവാള ചെറുക്കന ശകല എണ്ണ വരട്ടിക്കോട്ടെ. സന്തോഷമില്ലല്ലോ. സദസ്സിൽ ആയിരിക്കുന്ന നിൽക്കുന്നവരും ഇരിക്കുന്നവരുമായ 17 പരീക്ഷകൾക്ക് മേലുള്ള മേലച്ചന്മാരോടെല്ലാം ചോദിക്കുന്നു, കൊണ്ടകശ്ശേരിയിലെ നമ്മുടെ ഈ മുത്തിന് ശകല എണ്ണ തേപ്പിച്ചോട്ടെ. ഞങ്ങളെ കൈവിട്ടോ മാറാനെ, ഇന്നു ഞങ്ങൾക്കൊരു പിന്തുണയില്ലല്ലോ. ഞങ്ങളിരിപ്പീടത്താക്കണം എന്നുള്ള അപേക്ഷയും കേട്ടോര് മാറാനും
കാലാമീരാറീനു മുൻപേ ഞാൻ എത്തിപ്പേൻ ഏഴില് എഴുപത്തിരണ്ടു കൂടിയാരും ും മുത്താക്കും കൊന്ത തലമുണ്ട് ചങ്ങല കൈവള ചന്ത മക്കരവും കപ്പലി കേറുവാൻ കടപ്പൂറം കാറി ഉറ്റവർ ഉടയവർ ബന്ധുക്കളെല്ലാരും തമ്പൂരാനല്ലാതെ ഇല്ലൊരു സാക്ഷിയും മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും വേദിയിലേക്ക് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരികർമ്മയ്ക്ക് കൊടുക്കുന്നതിനുള്ള അവകാശങ്ങൾ കൊടുത്തുവിടുന്നതിനായി വേദിയിലേക്ക് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ചന്ദം ചാർത്തിയ പ്രിയപ്പെട്ട ജോണിനെ കുളിപ്പിച്ച് ശുഭവസ്ത്രധാരിയാക്കി മണവാളിലാക്കി അണിയിച്ചൊരുക്കുന്നതിനായി അളിയൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചന്ദം ചാർത്തിയ ചെറുക്കനെ കുളിപ്പിച്ച് ശുഭവസ്ത്രധാരിയാക്കി മണവാളനാക്കി അണിയിച്ചൊരുക്കുന്നതിനായി അളിയൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പരിടമഴകിൽ പരിപാലിപ്പാൻ യേശു പിറന്നിട്ടായിരവും അറുനൂറോടൊരു മുപ്പത്തൊന്ന് ചേർത്തൊരു കാലത്തുഴവൂരിൽ സഹദേവമാർക്കുകടിഞ്ഞോൽ പുത്രനസ്തപ്പാനോ സരുളാലെ മഹനീയം ഗുണമേറും കുന്നിൽ പള്ളിയുമൊന്നിഹ സ്ഥാപിച്ചേ ദേശത്ത് വസിക്കും മധ്യഗണത്തിന് ഭൂതാശ കൊട്ടാതങ്ങ കൊടുപ്പതിനിട്ടു പച്ചൻ മച്ചൊരു പള്ളിയിൽ പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാനിട്ടു പച്ചുറക്കത്തിൽ വെള്ളയുടുപ്പ് ധരിച്ചൊരു സരദാ കാട്ടിയേറെ ദേശത്ത് വസിക്കും മധ്യഗണത്തിന് ഭൂതാശ കൊട്ടാതങ്ങ കൊടുപ്പതിനിട്ടു പച്ചൻ മച്ചൊരു പള്ളിയിൽ പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാനിട്ടു പച്ചുറക്കത്തിൽ വെള്ളയുടുപ്പ് ധരിച്ചൊരു സരദാ കാട്ടി സ്വപ്നമോദീട പിടിച്ചു മറഞ്ഞു കിടക്കും കുന്നിൻമേലൊരു പശുവെറ്റു ഉള്ളു കൊളിക്കേ പിള്ളയനക്കി കൊണ്ടു കിടക്കുന്നതു കാണാ ആ സ്ഥലമോർക്കുക പള്ളിക്കുചിതം നാളെ കാണും നീ ഇന്ന് സ്വസ്തിയുരച്ചു മറഞ്ഞിതു സഹന പട്ടക്കാരനുടനുടനെ Thank you.
വാനൂർ വന്നിതരായി നിന്നു പച്ചൻ മുട്ടുകൾ കുത്തിയിട്ട് നാനാ ഗുണഗണപൂരിതനേശുവിൻ ആകാശത്തിൻ ദൃഷ്ടികളെ ഊനാദേഹമുയർത്തി സ്തോത്രം ഉരച്ചിടുന്നൊരു നേരത്ത് വാനത്തിൻ തലമുകളിൽ കണ്ടൊരു നക്ഷത്രം പുനരക്ഷയ്ക്കാൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ ദീപം നൂറ്റാണ്ടുകളായി കത്തും ദീപം അണയാതെ അങ്ങനെ സൂക്ഷിച്ച് വരുന്നു ഞങ്ങൾ മുൻപോട്ട് ചെള്ളിത്തോടും ചങ്ങളവും സിംഹവനവും റാന്നി അല്ലശ്ശേരി കുറ്റോടും തുരുത്തി കാടും കുറ്റൂരും തുരുത്തി കാടും കുറ്റൂരും ചെള്ളിത്തോടും ചങ്ങളവും തുരുത്തി കാടും കുറ്റൂരും ഓരോന്നാമെല്ലാം തനിമേൽ അഭിമാനിച്ചീട ഓരോന്നാമെല്ലാം തനിമേൽ അഭിമാനിച്ചീട ഹേ
ഇരവി വേരൂർ നെങ്ങേൽ തിരുവനന്തപുരവും മോതിറയും തിരുവൻ മണ്ടൂർ എന്നിവയും ഒന്നിച്ചെന്നാൽ നിൽക്കുന്നു ഹേ ഒന്നിച്ചെന്നാൽ നിൽക്കുന്നു ഇരവി വേരൂർ നെങ്ങേൽ തിരുവനന്തപുരവും മോതിറയും തിരുവൻ മണ്ടൂർ എന്നിവയും ഒന്നിച്ചെന്നാൽ നിൽക്കുന്നു ഒന്നിച്ചെന്നാൽ നിൽക്കുന്നു ഒരു മോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീട ഒരു മോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീട കാരിത്താസമിടക്കാടും ചാരമംഗലം കത്രീട്ടൻ നട്ടാശ്ശേരി കുമരകവും ഈ കണ്ണങ്കരയും പാച്ചിറയും ഈ കണ്ണങ്കരയും പാച്ചിറയും കാരിത്താസമിടക്കാടും ചാരമംഗലം കത്രീട്ടൻ നട്ടാശ്ശേരി കുമരകവും ഈ കണ്ണങ്കരയും പാച്ചിറയും ഈ കണ്ണങ്കരയും പാച്ചിറയും ഓരോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീര ഓരോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീര ഓരോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീര ഓരോനാമെല്ലാം തനിമേൽ അഭിമാനിച്ചീര ചന്ദം ചാർത്തിയ ജോണിനെ കുളിപ്പിച്ച് ശുഭവസ്ത്ര ധാരിയാക്കി മണവാളനാക്കി അണിയിച്ചുരുക്കി അളിയന്റെ നേതൃത്വത്തിൽ വേദിയിലേക്ക് ആനയിക്കുന്നു.
നീനെ ചെല്ലാതടി സമ്രാന്റെ കയ്യിൽ നിന്നാണ് പെണ്ണെ കൊണ്ടാടവാനാണ് മര്യാദടി ചന്തം ചാർത്തി കുളിച്ച് ശുഭവസ്ത്രധാരിയായി മണവാളനായി അണിഞ്ഞൊരുങ്ങിയ പ്രിയപ്പെട്ട ജോണിനെ അളിയൻ വേദിയിലേക്ക് ആനയിച്ച് കൂടിയിരിക്കുന്ന സഭയോട് അനുവാദം ചോദിച്ച് വേദിയിൽ പിടിച്ച് ഇരുത്തുന്നു. ചെറുക്കനെ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. കല്യാണ ചെറുക്കനെ പിടിച്ചിരുത്തട്ടെ. കേട്ടില്ല. ജോണിനെ പിടിച്ചിരുത്തട്ടെ. കേട്ടു. തുടർന്ന് വേദിയിൽ ഇച്ചപ്പാട് ക്രമീകരിക്കുക എന്ന ചടങ്ങാണ്. ഇച്ചപ്പാട് ക്രമീകരിക്കുന്നതിനായി നീതുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇച്ചപ്പാട് ക്രമീകരിക്കുന്നതിനായി നീതുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇച്ചപ്പാടുമായി നീതുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലേക്ക് ചെറുകന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറുകന്റെ പ്രിയ മാതാപിതാക്കളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you.
ആദ്യമായി മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കുന്നത് അപ്പന്റെ സ്ഥാനത്തുള്ള ജോസഫ് കുടുംബമാണ്. ആ കുടുംബത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവകാശി വേദിയിലെത്തി ക്നാനായ സമുദായത്തിന് ലഭിച്ച 72 പദവികളിൽ ശ്രേഷ്ഠമായ രണ്ടാമുണ്ട് ഞെട്ടുമാലമിട്ട് തലയിൽ കെട്ടിയതിനു ശേഷം കൂടിയിരിക്കുന്ന സഭയോട് 3 തവണ അനുവാദം ചോദിച്ച് വാങ്ങി മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കുന്നു. പ്രിയപ്പെട്ട ജോസിനെയും കുടുംബത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പാപ്പൻ ഇച്ചപ്പാട് കൊടുത്തതിനു ശേഷം തുടർന്ന് ഇച്ചപ്പാട് കൊടുക്കേണ്ടത് അമ്മാച്ചൻ തമ്പിയും കുടുംബവുമാണ്. അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മാച്ചൻ ഇച്ചപ്പാട് കൊടുത്തതിനു ശേഷം തുടർന്ന് ഇച്ചപ്പാട് കൊടുക്കേണ്ടവർ തോമസും കുടുംബവും സിറിയക്കും കുടുംബവും ജോണിയും കുടുംബവും അന്നാമ്മയും കുടുംബവും എന്നിവരാണ്. അവർ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു. Thank you.
മലങ്കര കൂടിയേറും അതിനാലിൽ മറ്റിനാനെന്ന ദേഹം മുതിർന്നവാറേ നീയ രാജമക്കളിൽ ഒൻപതും കൂടി പോകുന്നത് ചേരകോനെ കണ്ടു മരിശധികമറ്റും വെച്ചു രാജ്യം കണ്ടാറ് നീയെ വന്നു മുഴുതു തീർന്നു മുതിർന്നു കാര്യം കണ്ടാറ് ഇച്ചപ്പാട് കൊടുക്കേണ്ടവര് ലീലാമ്മയും കുടുംബവും റജിയും കുടുംബവും സൈബവും കുടുംബവും ജോണിൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും തുടർന്ന് സണ്ണിയും എൽസമ്മയും അവസാനമായി ക്ഷമിക്കണം ജോണിൻ്റെ അപ്പനും അമ്മയും അതിനുശേഷം അവസാനമായി നീതുവും കുടുംബവുമാണ് ഇച്ചപ്പാട് കൊടുക്കേണ്ടത് എന്ന കാര്യം അറിയിക്കുന്നു ഒരിക്കൽ കൂടി പേര് വായിക്കുന്നു ലീലാമ്മയും കുടുംബവും റജിയും കുടുംബവും സൈബുവും കുടുംബവും ജോണിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അവസാനമായി നീതുവും കുടുംബവുമാണ് ഇച്ചപ്പാട് കൊടുക്കേണ്ടത് എന്ന കാര്യം അറിയിക്കുന്നു കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ ആ കനി നിറഞ്ഞൊരു കുരുവുണ്ട കാട്ടിൽ ആ കുരു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ കാണാൻ വന്നൊരു പരദേശി കപ്പിത്താമരം വെട്ടാൻ വന്നൊരു പരദേശി കപ്പിത്താൻ ഒരു മഴ വെറിഞ്ഞപ്പോൾ ആമര കുലുങ്ങി രണ്ടു മഴ വെറിഞ്ഞപ്പോൾ ആമരം ഞടുങ്ങി മഴുവെറിഞ്ഞപ്പോൾ ആമര ചരിഞ്ഞു നാലുമഴുവെറിഞ്ഞപ്പോൾ ആമര വീണു ആമരം വെട്ടിയിട്ടൊരു മത്സ്യക്കപ്പൽ തീർത്തു അതിന്മേലെന്തല്ല വാണിഭമുണ്ടെന്നു ഇഞ്ചി മഞ്ഞൾ ചുക്കുവടക്കാൻ അടക്കാൻ കത്തികരില്ലേകോ ഏ കൂട്ടുമല്ല പുത്തരിയല്ല പുത്തൻ ചപ്പടി കണ്ണാടി ഏ ഇടിയോ ഒടിയോ ചെറുവില്ല കളിയോ ആടിയോ കലമാ ചിമിടോ
തമരയിൽ വന്നിരുന്നൊരു വണ്ടു മുരളുന്നേ വണ്ടുമല്ല തുമ്പി മല്ല തെക്കരുടെ ആന തെക്കരുടെ ആനയിൽ അണ നിന്ന് മതിച്ചു നടക്കുന്നേ മലകര വന്നു മാത്തുമാ മലകര വന്നു മാത്തോമാ മാർഗമറിയ ചതി മോദാൻ ഇന്ത്യയിലാകെ ക്രിസ്ത്യാനികളും നാളിൽ നാളിൽ വർദ്ധിച്ചു ഓയ് നാളിൽ നാളിൽ വർദ്ധിച്ചു ബഹുദകാധോലിക്കും മാറിയോസഫിനും ഒരേ സമയം ഒരേ രാത്രി സ്വപ്നം കാട്ടി അറിയിച്ചു ഓയ് സ്വപ്നം കാട്ടി അറിയിച്ചു ഒരു കൂട്ടം ചിലമിൻ്റെ കുടികേറാൻ കൽപ്പനയായി പോയി കുടികേറാൻ കൽപ്പനയായി ശമാശന്മാരും കൂട്ടം കൂടി പോരുന്നു അവൻ അധികാര കൽപ്പന വാങ്ങി പോയി അധികാര കൽപ്പന വാങ്ങി സദിക അളിയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നടവിളികളുടെ അകമ്പടിയോടുകൂടി മണവാള ചെറുക്കനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അളിയൻ്റെ നേതൃത്വത്തിൽ ബന്ധുജനങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നടവിളികളുടെ അകമ്പടിയോടുകൂടി മണവാള ചെറുക്കനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ശ്രദ്ധിക്കുക, അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മണവാള ചെറുക്കന് സമ്മാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ അവസരം വിനിയോഗിക്കണമെന്ന് അറിയിക്കുന്നു. മണവാള ചെറുക്കന് സമ്മാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ അവസരം വിനിയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. തുടർന്ന് മണവാള ചെറുക്കനെ അളിയൻ്റെ നേതൃത്വത്തിൽ നടപടികളുടെ അകമ്പടിയോടുകൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.
നോക്കി പുറപ്പെട്ടാറേ നമുക്ക് ഭക്ഷണം റെഡിയാണ്. പുറത്തെ പന്തലിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനായി ഫുഡ് കൗണ്ടർ സമീപത്തേക്ക് ചെല്ലണമെന്ന് സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്താണ് ഭക്ഷണത്തിനുള്ള പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനായി ഫുഡ് കൗണ്ടറിൻ്റെ സമീപത്തേക്ക് ചെല്ലണമെന്ന് അറിയിക്കുന്നു. പവിഴംപൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ പവിഴംപൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ പുതുശോഭയും നിറമുണ്ടി
മുഖ സൗരഭമോ പകരുന്നു പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്നുകുളം പോ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽമണികൾ കനമാർന്നതില്ലേ മതകൂജനമാർണിണപ്പാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽമണികൾ കനമാർന്നതില്ലേ മതകൂജനമാർണിണപ്പാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിർച്ചൂടി വരാ പവിഴം പൂ പവിഴാധരം പൂൽ പനിനീർ പൊന്മുകുളം പൂ നിന്നനുരാഗമിതൻ സിരയിൽ സുഗന്ധമിഴും മതിരാസവമാ ഇളമാനിണ നിൻ കുളിർമാറി സഖി നിന്നനുരാഗമിതൻ സിരയിൽ സുഗന്ധമിഴും മതിരാസവമാ ഇണമാനിണ നിൻ കുളിർമാറിൽ സഖി തരണാർഗമിതാ തല ചായ്ക്കുകയായി വരു സുന്ദരിയൻ മലശയ്യയിൽ പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്നുകുളം പൂ പുതുശോഭയിലും നിറമുന്തിരിനി മുഖസൗരഭമോ പകരുന്നു പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്നുകുളം പൂ പുതുശോഭയിലും നിറമുന്തിരിനി മുഖസൗരഭമോ പകരുന്നു പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ
പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനീലി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്. ഒന്നാം കിളിപ്പാട്ടിൽ കഥ ചൊല്ലിയിടുമാ കാറ്റിൽ ഒന്നായി ഒന്നിച്ചാടി ചെറുവണ്ണാം കിളിക്കൂട്ടം ചില്ലാടുമാമേട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു കുടു പൊന്നാണയത്താലം പൊന്നാണയത്താലം. പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനീളി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്. െല്ലെ കിളി പെണ്ണിൻ കാതിൽ പാടി ഏറി വന്ന മോദം ഇട നെഞ്ചിൽ ചേർത്തു ചാരി ഭിന്നോരം പായുവാനുള്ളാകെ മോഹമായി താരകമോ ചാർത്തി കിളി കുഞ്ഞാറ്റയ്ക്കുമാല കൂടതൊന്നേമേയാൻ പൂമ്പട്ടാൽ തീർക്കുമോല പൂമ്പട്ടാൽ തീർക്കുമോല. പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനീലി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്. ആയിരം കിനാക്കൾ പല കൊമ്പേലെല്ലാം ആടി നൂറുമേനി കൊയ്യാൻ മണിമുത്തോലകൾ വാങ്ങി വെൺതൂവൽ ചൂടിയ വിൻവാതിൽ തേടുവാൻ കാവനാടു വാങ്ങി കിളിരാഗനായി വസിപ്പു കോടമഞ്ഞേലാടി എരിവേനലിൽ രസിക്കു അവർ വേനലിൽ രസിക്കു. പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനീലി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട് ചില്ലാടുമാവീട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു കുടു പൊന്നാണയത്താലം പൊന്നാണയത്താലം. പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനീളി ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാം കിളിക്കൂട്.
ലോകം നമണയുന്നു ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു ഇവിടെ ആരാരും കരയുകില്ല ചിരികൾ ആരാരും തടയുകില്ല പഴയ നോവിൻ്റെ
വളയുവാസേ കല 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 വിന കവിത കടിക്കുന്നത് കുളു കുളു തന്നുടൽ കാറ്റു വീസുന്നു
ഈ മുല്ലക്കൊമ്പേ നാടാനായി നീയും കൂടാമോ ഹേ നാലോലം തുമ്പി പെണ്ണാളേ ഈ മുല്ലക്കൊമ്പേ നാടാനായി നീയും കൂടാമോ നാലോലം കന്നിക്കുറുമ്പേ മൂവന്തി തേരിൽ പാടാനായി നീയും പോരാമോ കണ്ണാടി കണ്ണി ഒരു മിന്നാരം കണ്ടേ ചിന്തൂരം ചേരോടെ പോലും കണ്ടാളേ
മലരെ മൗനമാ മൗനമേ വേദമാ കാറ്റുപോലെ വന്ന് കണ്ണുകൾ മെല്ലെ തിരഞ്ഞു